ദിവ്യകാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായ എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായെന്നെ നിന്റെ തായ് മാറ്റൂ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. സഫാനിയുടെ പുസ്തകം 3:17. ദ ലോർഡ് യുവർ ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ് എ വാരിയർ ഹു ഗീവ്സ് വിക്ടറി. ബുക്ക് ഓഫ് സഫാനിയ chapter 3:17. ബുക്കുകളിൽ ചെറുതാണ് സഫാനിയയുടെ പുസ്തകമെങ്കിലും ജോസിയായുടെ മതനവീകരണ കാലഘട്ടത്ത് എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്കായിട്ട് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതീക്ഷകളെയും പ്രത്യാശകളെയൊക്കെ ചേർത്ത് വയ്ക്കാനായിട്ട് ഈ പുസ്തകവും നമ്മെ സഹായിക്കുന്നു. അതിലെ തിരുവചനമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഇന്ന് നമുക്ക് അനുഗ്രഹവചനമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുക നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ മധ്യേ ഉണ്ട് എന്ന് ആ യോദ്ധാവ് എ ഡ്രെഡ് വാരിയർ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുവാനായിട്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ടുള്ള ഒരു യോദ്ധാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള അവബോധം എനിക്ക് എൻ്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ എനിക്ക് പതറാതെ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് എന്നെ സഹായിക്കും. പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കും. വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസം എന്നെ വഴി നടത്തണമേ. ആമേൻ. ഈശോയുടെ കാൽച്ചുവട്ടിലേക്ക് നമുക്ക് നീങ്ങി നിൽക്കാം. അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും ഇരുവികാരുണ്യം വഴി നമുക്കിപ്പോൾ നേടിയെടുക്കാം. വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം തിരുരക്തത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധാമ്മയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അവരുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.